നമസ്കാരം സ്റ്റോക്ക് എക്സ്ട്രാ ഇൻകം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിൽ പേടിയാണ് മറ്റു ചിലർക്ക് ഇതൊരു ഊഹക്കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ കാശ് നഷ്ടപ്പെടുന്ന ഒരു മാർഗം എന്നിങ്ങനെ പലതരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിനിടയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഇട വരുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇത്തരം ആശയങ്ങളാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ആർക്കെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ സാധിക്കും എന്നീ കാര്യങ്ങളൊക്കെ പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് എൻ്റെ പേര് ആൻസ് അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരികൾ വാങ്ങുവാനും വിൽക്കുവാനും നടത്തുന്ന ഒരു സ്ഥലം എന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ പത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ പലവിധ വാർത്താ ചാനലുകൾ കൂടിയൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അവിടെയൊക്കെ നമ്മൾ മലയാളത്തിൽ നമുക്ക് കേൾക്കാം ഓഹരി വിപണി സൂചികയുടെ ഇന്നത്തെ വില അല്ലെങ്കിൽ ഓഹരി കമ്പോളത്തിലെ ഇന്ന സാധനത്തിൻ്റെ വില അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ മൂല്യം വില എന്നിങ്ങനെയൊക്കെ കേൾക്കാം അല്ലെങ്കിൽ ഓഹരി അല്ലെങ്കിൽ ഷെയർ സ്റ്റോക്ക് എന്നിങ്ങനെ പലതരം വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളായിട്ട് കടന്നു പോകുന്നുണ്ട് എൻ്റെ ഈ ചാനലിൽ കുറച്ച് വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പലരും എന്നോട് വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചും പല സാഹചര്യത്തിലും എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് അവർക്കൊക്കെ ട്രേഡിങ് ചെയ്യുന്നതിനുള്ള ബേസിക്ക് പഠിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യണം എന്ന് പലരും എന്നോട് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഇന്ന് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരികളെ വാങ്ങുവാനും വിൽക്കുവാനും ഉള്ള ഒരു സ്ഥലം അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓഹരി എന്ന് മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും വലുതും ചെറുതുമായ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് അവയിൽ ചിലതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും ചിലതൊക്കെ അത്ര നല്ലതല്ലാത്ത അല്ലെങ്കിൽ മേന്മ കുറഞ്ഞ കമ്പനികളുമുണ്ട് അപ്പോൾ അത്തരം കമ്പനികൾ അവരുടെ ബിസിനസ് കൂടുതൽ വളർത്തുന്നതിനായി പണം ആവശ്യമായി വരും ഇവിടെ കമ്പനികളുടെ ബിസിനസ് വളർത്തുന്നതിന് പണത്തിന് മൂലധനം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയും അപ്പം അങ്ങനെ കമ്പനികൾക്ക് മൂലധനം ആവശ്യമായി വരുമ്പോൾ അവർ സമൂഹത്തിന് മുമ്പിൽ അത് പബ്ലിക്കിന് മുമ്പിൽ അവരൊരു വാഗ്ദാനം വയ്ക്കും ഓഫർ എന്നാണ് പറയുന്നത് വാഗ്ദാനം വയ്ക്കും എന്താണ് ആ വാഗ്ദാനം കമ്പനിയുടെ വളർച്ചയ്ക്കായി പണം തന്നാൽ അല്ലെങ്കിൽ പണം നിക്ഷേപിച്ചാൽ തത്തുല്യമായ കമ്പനിയുടെ ഉടമസ്ഥ അവകാശം നിക്ഷേപകർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒരു ഓഫർ അപ്പോൾ ഈ ഉടമസ്ഥാവകാശം നിക്ഷേപിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന ഒരു ഉടമ്പടിയുണ്ട് ഒരു കോൺട്രാക്റ്റുണ്ട് ഉടമസ്ഥ ആകാശം കമ്പനിയുടെ ഓണർഷിപ്പ് നമ്മൾ ഞാനാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഞാൻ നിക്ഷേപിക്കുന്ന പണത്തിന് എനിക്കൊരു ഓണർഷിപ്പ് കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥ അവകാശം എനിക്ക് തരും ആ ഉടമസ്ഥ ആകാശത്തിനെയാണ് ഓഹരി എന്ന് പറയുന്നത് അതൊരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഉടമ്പടിയാണ് ഓഹരി അഥവാ ഷെയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ആ പണത്തിന് തത്തുല്യമായ കമ്പനിയുടെ ഓഹരികൾ നമുക്ക് ലഭിക്കും ഓരോ കമ്പനിയുടെ ഓഹരിക്കും വ്യത്യസ്തമായ മൂല്യം ഉണ്ടാകും അതത് കമ്പനികളുടെ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ അടിസ്ഥാനമാക്കിയാണ് ഓഹരിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ വില നൂറ്റി എഴുപത് രൂപയാണ് ഓഹരിയുടെ ഇന്നത്തെ വില നൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ മൂല്യമാണ് നൂറ്റി എഴുപത് രൂപ അതുപോലെ തന്നെ റിലയൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊരു സ്വകാര്യ മേഖല സ്ഥാപനമാണ് റിലയൻസിൻ്റെ ഇന്നത്തെ ഓഹരിയുടെ മൂല്യം ആയിരത്തി അഞ്ഞൂറിന് മുകളിലാണ് അപ്പോൾ ഓരോ കമ്പനിക്കും ആ കമ്പനിയുടെ നിക്ഷേപത്തിന് അല്ലെങ്കിൽ അവർക്കുള്ള മൂലധനത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ ഓഹരിയുടെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ നിശ്ചയിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഒരു ഓഹരി എന്താണെന്നും അല്ലെങ്കിൽ ഓഹരി വിപണി എന്താണെന്ന് ഓഹരി കമ്പോളം എന്താണെന്നുള്ള ഒരു അടിസ്ഥാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി ഈ ഓഹരി കമ്പോളം അല്ലെങ്കിൽ ഓഹരി വിപണി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇവ രണ്ടും നമ്മൾ കേൾക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓഹരി വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ടുള്ള സ്ഥലം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓഹരി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സഹായിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചും രണ്ടും ഒന്നിനൊന്നിനോട് ചേർന്നിരിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലാതെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവുകയില്ല ഇല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റും ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസുകളാണ് ഉള്ളത് ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ നിഫ്റ്റി എന്ന പേരിൽ അറിയുകയും രണ്ടാമത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് സെൻസെക്സ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ നിഫ്റ്റിയും സെൻസെക്സും ഇന്നത്തെ വില ഇന്നത്തെ മൂല്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രങ്ങളിലൂടെയും വാർത്താ ചാനലിലൂടെയൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്നതാണ് ഇവ രണ്ടുമാണ് ഇന്ത്യയുടെ പ്രധാനമായ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇവ കൂടാതെ മണി സ്റ്റോക്ക് എക്സ്ചേഞ്ചുണ്ട് കമോഡിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചുണ്ട് അങ്ങനെ പൊതുവായിട്ടുള്ള ചില സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഉണ്ട് ഇതിലും കൂടാതെ രണ്ടാം തരമായിട്ടുള്ള ഏകദേശം ഇരുപതോളം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് സംസ്ഥാനങ്ങളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമുക്ക് കേരളത്തിൽ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് ഒന്ന് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് പിന്നെ ട്രിവാൻഡ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ചെന്നൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് മധ്യപ്രദേശ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ ഏകദേശം ഇരുപതോളം സെക്കൻഡറി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസവും അവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ആർക്കൊക്കെ നിക്ഷേപിക്കാം എന്നുള്ളതാണല്ലോ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ നിയമം പ്രകാരം പതിനെട്ട് വയസ്സ് പ്രായം തികഞ്ഞ ഏതൊരു ഇന്ത്യൻ വ്യക്തിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ സാധിക്കും അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ആർക്കൊക്കെ നിക്ഷേപിക്കാം എങ്ങനെ നിക്ഷേപിക്കാം അത് നിക്ഷേപിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നതിന് നമ്മളൊരു അക്കൗണ്ടൊക്കെ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ളതൊക്കെ വരും വീഡിയോസിൽ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നമസ്കാരം